ഇനി ചൂണ്ടയിലേക്ക് ഇനി മീനിടാൻ പോവാ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു എജി ഡ്രീം റൈഡേഴ്സ്. ഞാനിപ്പോഴത് റാസൽ കൈമേലെ ഒരു സരായ ഐലൻഡിന്റെ അടുത്തുള്ള ഒരു ഫിഷിംഗ് സ്പോട്ട്, മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലത്താണുള്ളത്. നമ്മുടെ വ്ളോഗിൽ ആദ്യമായിട്ടാണ് ഒരു ഫിഷിങ്ങിന്റെ ഒരു വ്ളോഗ് വരുന്നത്. ഇത് നമ്മുടെ കൂടെ അരുണേട്ടനും ഉണ്ട്, പിന്നെ ഷംസുക്കെ ഉണ്ട്. അതെ ഷംസക്ക, പിന്നെ നമുക്ക് വിടാം. പിന്നെ റാസൽ ഖൈമയിൽ നിന്നല്ല, യു എ യിൽ എവിടെയെങ്കിലും നമുക്ക് ഫിഷിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എന്തെങ്കിലും വേണോ? ലൈസൻസ് എടുക്കാം. ഓരോ എമിറേറ്റിലും ഓരോ ഓരോന്ന് അപ്ലൈ ചെയ്യണം അല്ലേ? 100 ദിർഹംസ് 1 ഇയറിന് ഫിഷിംഗ് ലൈസൻസ്. ഒരു ഫോട്ടോ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഐ ഡി കാർഡ് മാത്രം കൊടുത്താൽ മതി. 100 ദിർഹംസ് കൊടുക്കാം, 1 ഇയർ. ഓക്കെ, അപ്പൊ റാസൽ ഖൈമയില് എടുത്തതിന് റാസൽ ഖൈമയില് മാത്രമേ നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഷാർജ, ദുബായ്, അബുദാബി ഒക്കെ ആണെങ്കിൽ വേറെ വേറെ എല്ലാത്തിനും ഡിഫറെന്റ് ആണ്. ആ ഓക്കെ, എത്ര ദിവസം എടുക്കും ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്താല്? സെയിം ടൈം തന്നെ കിട്ടും, ഓൺ ടൈമിൽ തന്നെ നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്താൽ കിട്ടും, അപ്പൊ തന്നെ കയ്യിൽ വരുന്നതാണ്. ആ ഓക്കെ, ഇപ്പൊ ഓൺലൈനിലുണ്ട്, പക്ഷെ നമുക്ക് അവിടെ പോയിട്ടാണെങ്കിൽ അപ്പോഴൊക്കെ കയ്യിൽ തരണം. ആ ഓക്കെ, ലൈസൻസ് ഇല്ലാണ്ട് ഫിഷിംഗ് നടത്തി കഴിഞ്ഞാല് 500 ആണ് സ്റ്റാർട്ടിങ്, അത് 5000 വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫിഷിംഗ് ലൈസൻസ് ഇല്ലാണ്ട് നമ്മള് ഇവിടുന്ന് ഫിഷിംഗിന് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ്, അപ്പൊ അതിന് ഹെവി ഫൈൻ ആയിരിക്കും അല്ലെ? ഒരു 5000 ദിർഹംസ് വരെ കിട്ടും അല്ലേ? അവരോട് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. ആ ഓക്കെ, നമുക്ക് ഇത് പെർമിഷൻ വേണം, പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾ മീൻ പിടിക്കാൻ പാടില്ലാന്ന്. ഓക്കെ, ഫിഷിംഗിന് തരാൻ പാടില്ല എന്നുള്ള ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. അടുത്ത ചൂണ്ട ഇതാണ്, ഇതിൽ എത്ര എണ്ണം ഇടും? 3 എണ്ണം ഇടും, പക്ഷെ അത് കുളത്ത് വേറെ ആയിരിക്കും. ഓക്കെ, കുളത്ത് കാണിച്ചേ സംഭവങ്ങള്. ഇതാണ് ജിഗ്ഗിംഗ്. പിന്നെ അതേപോലെ തന്നെ പുറത്ത് കനാട്ട. ഓ, അപ്പൊ നമ്മൾ ഇതേപോലത്തെ സാധനത്തിന് ഇട്ടിട്ടാണ് പറ്റിക്കുക മീനെ പറ്റിച്ചിട്ട് പിടിക്കുക. ഓ, കൊളുത്തൊക്കെ ഉണ്ട്, സംഭവം പൊളിയാണ്. ഇനി ചൂണ്ടയിലേക്ക് ഇനി മീനിടാൻ പോവാ. ഇതില് നമ്മള് മറ്റേ ഇടും. ആ, എരേനല്ലേ? ഇതൊന്നും മീൻ അയിലല്ലേ? ആ, ഇങ്ങനെ ചെറിയ പീസ് ആക്കണോ? 3 പീസ് നമ്മൾ ആക്കിയിട്ടുണ്ട്. വലിയ കൊളത്തല്ലേ? ആ, എന്നിട്ട് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഓർക്കും. നട്ടലിന് തന്നെ, നട്ടലിന് ഉണ്ടെങ്കിലും ഒരു തെറിക്കും നമ്മളറിയാൻ പോകും. അങ്ങനെ ഇതിന്റെ ഇതെല്ലാം കഴിഞ്ഞല്ലേ, മറ്റേ ചൂണ്ട. ആ ഓക്കെ ഓക്കെ, ഒരൊറ്റ ഇതിലെ കിട്ടുമായിരിക്കും. ഓ, അങ്ങ് ദൂരത്തെത്തി സംഭവം. ഓ, ആ ഓക്കെ, ഇതെങ്ങനെ കിട്ടുകയില്ല എന്നങ്ങനെ അറിയാം? വലിയല്ല. എന്താ കിട്ടിയാ? കട്ട് ചെയ്ത് പോയതെന്ന് വെച്ചാ മീൻ തിന്നിട്ട് പോയതാ? അടിപൊളി. അല്ലെങ്കിൽ
നല്ല ലൂസ് ആയി കഴിഞ്ഞാലോ നല്ല ലൂസ് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിനും ഇങ്ങനെ പോയി പോയി ഓ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ മീൻ കുളത്തില്ല ആ ഓക്കേ ഇങ്ങനെ ഒരുപാട് പാറ എടുക്കുള്ളതുകൊണ്ട് ഇവിടെ വെക്കല്ലേ സാധനം അത് വലിയൊരു ഉപകാരമല്ലേ നമ്മൾ അങ്ങനെ ചൂണ്ടയിട്ട് അപ്പോൾ അതിന്റെത്തേക്ക് ഒരു ഫിഷ് ഒന്ന് കൊളുത്തിട്ട് ആ ചൂണ്ട അടക്കം വലിച്ചുകൊണ്ടുപോയി ഒടിച്ചിട്ട് കൊണ്ടുപോയി ഫിഷിംഗിന്റെ നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മീൻ ചൂണ്ടയും കൊണ്ടുപോയത് ചൂണ്ട പോയതോടുകൂടി നമ്മൾ പരിപാടി അങ്ങനെ അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു